الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് ഇന്ന് നാം ഉള്ളത്. കഴിഞ്ഞുപോയ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ എത്രത്തോളം പടച്ചറബിനോട് അടുത്തു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത്. എത്രത്തോളം നാം ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സക്കാത്ത് ദാനധർമ്മങ്ങളിലൂടെയും പടച്ചവനുമായി അടുത്തു എന്ന് ആത്മവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും. മതങ്ങളും ആഘോഷങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം അന്യരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയല്ല, ബന്ധങ്ങളെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. ഉന്നത മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കാനുള്ള പരിസരമൊരുക്കുകയാണ് ആരാധനാകർമ്മങ്ങൾ. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാത്ത വിശ്വാസ സംഹിതകൾ കൊണ്ട് എന്ത് പ്രയോജനമാണ്? സത്യം പറയാനും ധർമ്മം നിലനിർത്താനും നീതി നടപ്പിലാക്കാനും നിമിത്തമാകുന്ന വിശ്വാസ സങ്കല്പങ്ങൾക്ക് മാത്രമേ കാലത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആകാശത്തിലെ പറവുകളെപ്പോലെ പറന്നുയരാനും സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെ നീന്തിത്തുടിക്കാനും പഠിച്ചു. എന്നാൽ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ മാത്രം പഠിക്കാതെ പോകുന്നു മനുഷ്യൻ. വിശപ്പും ദാഹവും കാരുണ്യവും വിട്ടുവീഴ്ചയും മുഖമുദ്രയാക്കി ആവേശപൂർവ്വം നോമ്പെടുക്കുമ്പോൾ മാനവിക മൂല്യങ്ങളിൽ എത്ര കണ്ട് മനുഷ്യൻ വിജയിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. വിരുന്നുകളിലും കാരുണ്യവിധങ്ങളിലും ചുറ്റുമുള്ള ഭാവങ്ങളെ ഒരുപോലെ കാണാനും പരിഗണിക്കാനും നമുക്ക് കഴിയണം. ഭൂമിയിലെ ഏറ്റവും വലിയ കർമ്മമേതാണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത് അവരെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്നായിരുന്നു. അയൽപക്കത്തും നാട്ടിലും കുടുംബത്തിലുമുള്ള വേണ്ടപ്പെട്ടവർക്കൊക്കെ സ്നേഹവും കരുതലും കാണിക്കുന്ന മനുഷ്യബോധമാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ ഫലം. ഹൃദയം മലിനപ്പെടുത്തി കർമ്മം വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം? സഹജീവികളെ പിണക്കിയിട്ട് പടച്ചറബിനെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഇങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ നമുക്കേവർക്കും സാധിക്കണം. ഓർക്കുന്നവർക്കൊക്കെ നനവുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ഈ നോമ്പും ഈ പെരുന്നാളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. പടച്ചറബിനെ ഓർക്കുകയും പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. പടച്ചറബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നാളെ പരലോകത്ത് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.